ഇന്ന് ശ്രീനാരായണ ഗുരു സമാധി ശിവഗിരിയിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു. ചടങ്ങുകൾക്ക് ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി വിശുദ്ധാനന്ദ, സെക്രട്ടറി സ്വാമി സാന്ദ്രാനന്ദ എന്നിവർ നേതൃത്വം നൽകി. ശ്രീനാരായണ ഗുരുവിന്റെ പ്രതിമ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അനാവരണം ചെയ്തു. ചടങ്ങിന് നേതാക്കളെ ക്ഷണിക്കാത്തതിൽ പ്രതിഷേധിച്ച് CPI രംഗത്തെത്തി. സാമൂഹിക അസമത്വത്തിനെതിരെ ശ്രീനാരായണ ഗുരു നമുക്ക് ജാതിയില്ല വിളംബരം നടത്തിയതിന്റെ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി 2016 പ്രഖ്യാപിച്ച സ്മാരകമാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായത്. കനകക്കുന്ന് കൊട്ടാരത്തിനെതിരെ 20 സെന്റ് സ്ഥലത്താണ് 8 അടി ഉയരമുള്ള പ്രതിമ സ്ഥാപിച്ചത്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് പറഞ്ഞപ്പോൾ ഒരു പ്രത്യേക ജാതി, പ്രത്യേക മതം എന്നല്ല ഗുരു ഉദ്ദേശിച്ചത്. ജാതിക്കും മതത്തിനും ഒന്നുമല്ല, മനുഷ്യനും മനുഷ്യത്വത്തിനുമാണ് പ്രാധാന്യം എന്നാണ് ഉദ്ദേശിച്ചത്. ചടങ്ങിലേക്ക് VS ശിവകുമാർ, O രാജഗോപാൽ, ശശി തരൂർ ഉൾപ്പെടെ ക്ഷണിച്ചപ്പോൾ CPI നേതാക്കളെ ഒഴിവാക്കിയെന്ന ആക്ഷേപവുമായാണ് ജില്ലാ സെക്രട്ടറി രംഗത്തെത്തിയത്. ഇന്നലെ തന്നെ പരാതി മന്ത്രി ഓഫീസിൽ അറിയിച്ചതോടെ ഡെപ്യൂട്ടി സ്പീക്കർ V ശശിയുടെ പേര് ആശംസകരുടെ പേരിൽ ചേർത്ത് പുതിയ നോട്ടീസ് അടിച്ചു. ഈ നിമിഷം വരെ സാംസ്കാരിക വകുപ്പ് മന്ത്രി പോലും V ശശിയെ വിളിച്ചതായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടില്ല. മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ വിശദീകരണം ഇങ്ങനെ: ഗവൺമെന്റിന്റെ ഫംഗ്ഷനുകൾക്ക് നമുക്കൊരു പ്രോട്ടോകോൾ അനുസരിച്ചല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. തലസ്ഥാനത്തെ സർക്കാർ പരിപാടികളിൽ നിന്നും ഒഴിവാക്കുന്ന പരാതി CPIക്ക് നേരത്തെയുണ്ട്. പ്രതിഷേധം അറിയിക്കുവാനുള്ള നല്ല അവസരമായതിനാലാണ് പാർട്ടി ഇപ്പോൾ രംഗത്തെത്തിയത്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.